ഹായ് ഫ്രണ്ട്സ് സ്ലാ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കെൻ്റെ വഴി ഒന്ന് പരിചയപ്പെടാം ഇതാണ് പെരുമ്പാവൂരിൽ നിന്നും പുത്തൻകുരിശിന് പോകുന്ന വഴി അതായത് നമ്മുടെ ധനുഷ്കോടി ദേശീയപാതയിൽ പത്താം മൈലിങ്ങ് ചാടുന്ന വഴിയാണ് അതാണ് പി പി റോഡ് ഇത് നമുക്ക് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും പോകാം കേട്ടോ ഇതാണ് ചേലക്കുളം കഴിഞ്ഞ് ആഞ്ഞിലിച്ചോട് ജംഗ്ഷൻ ഇത് ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ചേലക്കുളം ടൗൺ ജുമാ മസ്ജിദ് ഇരിക്കുന്ന ജംഗ്ഷൻ അതായത് മെയിൻ ചേലക്കുളം ജംഗ്ഷനാണ് ഇതാ കാണുന്നത് അപ്പോൾ അവിടുന്ന് നമുക്ക് ഇവിടുന്ന് നോക്കിയെത്താ ദൂരത്തുള്ളൂ നോക്കത്താ ദൂരത്ത് ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഒരു മുപ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് ഉള്ളത് ഇത് ഒരേക്കറ് ഏഴ് സെൻറ്റ് സ്ഥലമാണ് നേരെ നേരത്തെ കാണുന്ന സ്ഥലം നമ്മൾ കണ്ടല്ലോ ആ പി റോഡിൽ നിന്നും നേരെ വരുന്ന ചൂരക്കോട് പോകുന്ന വഴിയാണ് ആ വഴിയിൽ നിന്നും നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് നേരെ വഴിയാണ് താറിങ് വഴിയാണ് കേട്ടോ നേരെ ഒരു ടാറിങ് വഴി ഈ പ്ലോട്ടിലേക്ക് അതൊരു പഴയ വീടാണ് കേട്ടോ പുതിയ വീടല്ല ഒരു പഴയ തറവാടാണ് നമ്മൾ കാണിക്കുന്നത് ഏകദേശം ഒരു പത്ത് മുപ്പത് കൊല്ലം പഴക്കമുള്ള ഒരു തറവാടാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതും അതിനോടനുബന്ധിച്ച് ഒരു ഏക്കർ ഏഴ് സെൻറ്റ് സ്ഥലവും അതിൽ ജാതി തെങ്ങ് അടയ്ക്കാമരം എല്ലാം ഉണ്ട് നമുക്കത് കാണിച്ചു തരാം താഴെ താഴെപ്പറമ്പിലേക്ക് നമുക്ക് ഇറങ്ങാം കേട്ടോ നമ്മൾ നേരെ ഇത് നമ്മുടെ വീട് കണ്ടല്ലേ ഇതിൻ്റെ താഴത്തേക്ക് തൈ കിടക്കുന്ന അവിടെ പരന്ന് കിടക്കുന്ന നമുക്ക് അതിലേക്ക് ഇറങ്ങാം കേട്ടോ ജാതിയാണ് മൊത്തം ഇതാ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു കിണറുണ്ട് ഇവിടെ ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിട്ടുന്നതാ കിണർ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതാ നല്ലപോലെ വെള്ളമുണ്ട് ഇതാ വെള്ളം മുകളിൽ കിടക്കുന്ന നല്ലപോലെ വെള്ളം ഇവിടെയും തെങ്ങുണ്ട് അടക്കാമരും ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാം നമ്മൾ അതിർത്തി ഇതാ ഈ സൈഡ് ഈ സൈഡാണ് കേട്ടോ പോകുന്നത് ഇതിനപ്പുറത്തൊരു ചെറിയ കനാലാണ് കേട്ടോ അതായത് വേനയ്ക്കൊക്കെ നിറച്ച് വെള്ളം വന്ന ഒരു ചെറിയ കനാൽ ഇത് വെള്ളം നിറഞ്ഞു കയറുന്ന സ്ഥലമൊന്നും അല്ലെട്ടോ വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന സ്ഥലമൊന്നുമില്ല അതായത് ജാതി അത നല്ല നല്ല ജാതികൾ നിൽക്കുന്നു അതുപോലെ തെങ്ങ് അടയ്ക്കാമരം എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ തെങ്ങ് ഉണ്ട് കേട്ടോ തെങ്ങ് ജാതി അതായത് ഒക്കെ തെങ്ങ് നിപ്പുണ്ട് ഏകദേശം ഇരുപത് മുപ്പത് തെങ്ങിൻ്റെ അടുത്ത് ഇതിലുണ്ട് കേട്ടോ പിന്നെ അടക്കാമര നിപ്പുണ്ട് കനാൽ വെള്ളം നമുക്ക് നനയ്ക്കാൻ വേണ്ടി കനാൽ വെള്ളം വരാനുള്ള ഒരു ചെറിയ കാരണം നമ്മൾ പറഞ്ഞ് പെട്ടാണ് കേട്ടോ വേറെ പൊതുവല്ല അതിൽ കനാൽ വെള്ളം മഞ്ഞാണ് നനയ്ക്കാൻ വേണ്ടി ഇതിൽ മൊത്തം വാഴ വച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഇതിലുണ്ട് കേട്ടോ കുറച്ച് റബ്ബർ എല്ലാം ഉണ്ട് റബ്ബറുണ്ട് ജാതിയുണ്ട് തെങ്ങുണ്ട് അടയ്ക്കാൻ ഉണ്ട് ഈ റബ്ബർ മരമൊക്കെ നമ്മുടെ ഇതിൽ പെട്ടതാണ് കേട്ടോ ആ നല്ല നല്ല റബ്ബർ അതാ നിസാരം മാത്രമേ വെട്ടി ഇറങ്ങിയിട്ടുള്ളൂ ഒരു ചാൻ ഒരു ചാൻ വെട്ടി ഇറങ്ങിയിട്ടില്ല അതേപോലെ ഇവിടെ തെങ്ങുണ്ട് ഇതാ ഇതിൻ്റെ അതിർത്തി ഇതാ ജാതി നമ്മൾ പറഞ്ഞല്ലോ ഏകദേശം നാൽപ്പത് അൻപത് ജാതിയുടെ അടുത്ത് ഇതിൽ നിപ്പുണ്ട് കായ ഉണ്ടായിരുന്നോ ഇപ്പോൾ ഇപ്പോൾ കായയുടെ സീസണൊക്കെ കഴിഞ്ഞല്ലോ അറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ മഴക്കാലമല്ലേ അതുകൊണ്ട് ആകെ കാട് പിടിച്ച് കെടുക്കുകയാണ് എന്നാലും നമുക്കിതിൻ്റെ അതിലൊന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല നല്ല ജാതി ഉണ്ടോ ഇവിടെ മൊത്തം നിൽക്കണം ഇതിലൊക്കെ ഇപ്പോഴും കായുണ്ട് ഇതിലൊക്കെ ഇപ്പോഴും ജാതിക്കായൊക്കെ ഉണ്ട് കേട്ടോ തീർന്നിട്ടില്ല കായ കഴിഞ്ഞുണ്ട് ഏ നല്ലപോലെ കായയുണ്ട് ഇപ്പോഴും ഇതിൻ്റെ താഴത്തേക്ക് ഇതാ ഈ സൈഡ് ഇത് പറമ്പ് തന്നെയാണ് കേട്ടോ പുരയിടം തന്നെയാണ് കേട്ടോ നമ്മുടെ താഴത്തേക്ക് ഇറങ്ങണില്ല ഇതിലേക്ക് അവിടെ ഇറങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ആ കാടാണല്ലോ നിങ്ങൾക്ക് അറിയാം കണ്ടാലറിയാലോ ഇവിടെ തെങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ മൊത്തം ഏഴ് ഏഴ്സെൻ്റെ സ്ഥലമാണിത് ഇതാ കായൊക്കെ പുറക്കാൻ വേണ്ടി നല്ല ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണ് നല്ല പറമ്പ് ഇതാ ഇതാണ് നമ്മുടെ അതിർത്തി ജാതിയുടെ അതിർത്തി ഇതാണ് നമ്മുടെ അതിർത്തി അതായത് ജാതി നിൽക്കുന്ന ഈ അതിർ വരെ ഇവിടം വരെയാണ് അതിർത്തി ഇങ്ങനെ കരട്ടേക്ക് പോവും നേരെ കരട്ടേക്ക് അപ്പോൾ ഇവിടെ കണ്ട കണ്ടെല്ലാവർക്കും കണ്ടായിരുന്നല്ലോ ജാതിയാണ് പറക്കിയെടുക്കാൻ വേണ്ടി നല്ല ക്ലീനാക്കി ഇട്ടിരിക്കുന്നത് രാവിലെ ഇന്ന് രാവിലെയും കൂടിയും ജാതിക്കായ പറക്കൊണ്ട് പോയതാണ് അതായത് നമ്മുടെ നമ്മൾ ഒരു തോട് കണ്ടല്ലോ അത് നനയ്ക്കാൻ വേണ്ടി ജാതി നനയ്ക്കാൻ വേണ്ടി അവിടെ വെള്ളം തുറന്ന് വിടാൻ വേണ്ടിയാണ് അപ്പോൾ നേരെ അവിടെ നല്ല നല്ല സിമെൻ്റ് ഒക്കെ ഇട്ട് കെട്ടിരിക്കണ ഒരു തോടാണ് കേട്ടോ നമ്മളുണ്ടാക്കിയേക്കണതാണ് വേറെ പൊതുവല്ല നമ്മുടെ പറമ്പിലേക്ക് ജാതി നനയ്ക്കാൻ വേണ്ടി അവിടുന്ന് വേറെ വെള്ളം തുറന്നു വിട്ടാൽ മതി പത്രിയൊക്കെ ചാടിക്കെടുക്കുക ഇത് ഉണ്ടോ രാവിലെ പറക്ക് ചെയ്താണ് ഇത് അതിപ്പിൻ്റെ ചാടിയ കായാണ് നമ്മൾ പറഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത് അമ്പത് ജാതി ഇതിൽ നിൽപ്പുണ്ട് അത് മോളെ വാഴയുണ്ട് വാഴക്കൊലയൊക്കെ നിൽക്കുന്നു നല്ല വാഴക്കൊലയൊക്കെ ഉണ്ട് കേട്ടോ വാഴയൊക്കെ ചുറ്റും പോലൊക്കെ വാഴയുണ്ട് അതാണ് അവിടെയും വാഴക്കൊല ഉണ്ട് ചുറ്റും എന്താ ഇവിടെ മതിൽ കെട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ വീടിൻ്റെ ഇതൊരു ഔട്ട് ഹൗസ് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ കിച്ചലും നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിലാണ് നമ്മൾ ഇപ്പം നമ്മൾ ആ ഫ്രണ്ടിൽ അങ്ങനെ ഇറങ്ങി നമ്മൾ നേരെ ബാക്കിലേക്ക് മൊത്തം കാടാണ് നമ്മൾ എന്നാലും അതിലിറങ്ങി ഇനി നമ്മളിതിൽ കയറാൻ കേട്ടോ അത് ഇവിടെ ഒരു കിളിക്കൂടൊക്കെ ഉണ്ട് നല്ല കിളിക്കൂടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടല്ലോ അതാ ഇവിടെയും വാഴക്കൊലയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ നല്ലൊരു പറമ്പ് തന്നെ അതായത് നമ്മൾ താഴെ ജാതി കണ്ടല്ലോ ജാതി അവിടെ നേരെ മുകളിലേക്ക് വരുന്ന സ്ഥലമാണത് ഇതാണ് നമ്മുടെ ഈ മൂലക്കുള്ള അതിര് അപ്പോൾ ആ താഴെ നിന്ന് ജാതി മുതലിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അതിതാണ് നമ്മളതിര് ഇനി അപ്പുറത്തൊരു ചെറിയ കനാൽ പോകുന്നതാണുണ്ടോ അപ്പോൾ ഈ കനാൽ കനാലുകളിലൊക്കെ നമുക്ക് വേനയ്ക്ക് നനയ്ക്കാനൊക്കെ ഇഷ്ടമാതിരി കിട്ടുന്നതാണ് അപ്പോൾ ഈ പരയുടെ ബാക്ക് വശമാണ് ഈ കാണുന്നത് മിറ്റമൊക്കെ കോൺക്രീറ്റ് ഇട്ടതാണ് തൈ സൈഡൊക്കെ ഈ സൈഡാണ് മുതൽ അതിവിടെ ഷീറ്റ് പോയിക്കാനുള്ള പൊപ്പരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് താഴെ റബ്ബർ ഉണ്ടല്ലോ അപ്പോൾ ഷീറ്റ് കെട്ടി അവിടെ പോയ്ക്കാം ഇതൊക്കെ ഇങ്ങനെ തന്നെ നിർത്തി തരും കേട്ടോ പൂക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ചെടികളൊക്കെ ഇവിടെ ഉണ്ട് ഇല്ല ഇത് നമ്മൾ കനാലാന്ന് പറഞ്ഞല്ലോ ആ കനാലിൻ്റെ പാലമാണ് ഈ കാണുന്നത് ഇതാണ് ഒരു ചെറിയ കനാൽ പോലെയാണ് അപ്പോൾ ഇത് പാലം ക്രോസ് ചെയ്ത് അപ്പോൾ നമ്മുടെ വഴിയാണീ ഇറങ്ങി വന്നത് നമ്മൾ കണ്ടല്ലോ അത് വരുമ്പോൾ ഒരു പി റോട്ടിൽ നിന്ന് ആഞ്ഞലിച്ചോടെന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട് ഈ ജംഗ്ഷൻ നേരെ ചൂറക്കോട് പോകുന്ന വഴി ചൂറക്കോട് പള്ളി അതിലേക്ക് നമുക്ക് നേരെ കിഴക്കമ്പലം പോവാം എളുപ്പ വഴിയാണ് പട്ടിമറ്റം പോകാതെ നമുക്ക് കിഴക്കമ്പലം പോവാം അപ്പോൾ നല്ലൊരു വഴി തന്നെ ഒരു ടാറിങ് വഴിയാണ് നേരെ വീട്ടിലേക്ക് ടാർ ചെയ്തേക്കണാണ് കേട്ടോ പഞ്ചായത്ത് ചെയ്തിക്കണമെന്നല്ല നേരെ വീട്ടിലേക്ക് വീട്ടുകാർ ചെയ്തത് അപ്പോൾ ഒരു ബിൽഡിംഗ് എന്ന് വെച്ചാൽ പഴയ വീടാണ് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഔട്ട് ഹൗസ് ഉണ്ട് നമുക്ക് കാണിച്ചു തരാം നമ്മളിപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല കേട്ടോ നാല് ബെഡ്റൂം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല ബെഡ്റൂം തന്നെ ടയർ ഒക്കെ ഇട്ട് തന്നെ രണ്ടെണ്ണം അറ്റാച്ച്ഡ് അതേപോലെ തന്നെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് ഈ ഔട്ട് ഹൗസിനും രണ്ട് ബെഡ്റൂം ഉണ്ട് ഔട്ട് ഹൗസ് സെപ്പറേറ്റ് ആണ് ഉണ്ടോ ഈ പാർക്കായിട്ട് ബന്ധമില്ല വീടായിട്ട് ബന്ധമില്ല അതിൻ്റെ പുറത്താണ് അല്ല നല്ല ഒരു ഔട്ട് ഹൗസ് തന്നെ അപ്പോൾ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അതുപോലെ രണ്ട് ബെഡ്റൂമുണ്ട് അത് അവർ താമസിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ താഴെയൊക്കെ നമ്മൾ കണ്ടല്ലോ റബ്ബറും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളും പറയാം നമ്മൾ പറഞ്ഞല്ലോ പത്ത് നാൽപ്പത് ജാതി ഇതിലുണ്ട് അതേപോലെ പത്തിരുപത് തെങ്ങുണ്ട് പിന്നെ അടക്കാമരമുണ്ട് നമ്മൾ കണ്ടല്ലോ കുറേ വാഴ റബ്ബർ ഇതെല്ലാം ഇതിലുണ്ട് അപ്പോൾ ഇത് ഏക്കർ ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഇത് നമ്മുടെ എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മുടെ പി പി റോഡിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് പുത്തൻകുരിശ്ശിച്ച് പോണ വഴി അതായത് പി പി റോഡിലെ പത്താം മൈൽ പോണ വഴി അപ്പോൾ പെരുമ്പാവൂരിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ സ്ഥലത്തേക്കുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ചേരക്കുളം ടൗൺ ജുമാ മസ്ജിദ് ഉണ്ട് ചേലക്കുളം പള്ളി തന്നെ മദർസ ടൗൺ ജുമാ മസ്ജിദ് അതേപോലെ അമ്പലം ഇവിടുന്ന് അര കിലോമീറ്റർ ഉള്ളൂ ചർച്ച് ഒരു കിലോമീറ്റർ മാത്രമാണ് നമുക്കുള്ളത് പിന്നെ നമുക്ക് സ്കൂള് നമുക്ക് ചേലക്കുളം ടൗൺ പള്ളിയുടെ സ്കൂൾ തൊട്ടടുത്തുണ്ട് അതേപോലെ തന്നെ കുമ്മനോട് ഗവൺമെൻറ് യു പി സ്കൂൾ തൊട്ടടുത്തുണ്ട് പിന്നെ നമുക്ക് ഹൈസ്കൂൾ ഇതൊക്കെ പട്ടിമരത്തുണ്ടല്ലോ പട്ടിമരത്തേക്ക് ഇവിടുന്ന് മൂന്നര കിലോമീറ്റർ മാത്രമാണ് പട്ടി മൂന്നര അല്ല മൂന്ന് കിലോമീറ്റർ മാത്രമാണ് പട്ടിമരത്തേക്ക് ഉള്ളത് അത് സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റിക്കൊക്കെ ഇവിടുന്ന് പതിനഞ്ച് പതിനേഴ് കിലോമീറ്റർ ഒക്കെ സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് കാക്കനാട് ഒക്കെ പതിനെട്ട് കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് അതേപോലെ തന്നെ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളമൊക്കെ ഇവിടുന്ന് നിസാര കിലോമീറ്റർ പോലെ പെരുമ്പാവൂർക്കുന്ന നേരെ നമുക്ക് നെടുമ്പാശ്ശേരിക്ക് പോകാം നമ്മുടെ എയർപോർട്ടിലേക്കൊക്കെ പോവാം അതേപോലെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് എം എ സി മെഡിക്കൽ കോളേജൊക്കെ ഇവിടെ നിസാര കിലോമീറ്റർ മാത്രം നമ്മൾ പറഞ്ഞിട്ട് അത് ധനുഷ്കോടി ദേശീയപാതയിലേക്ക് നമുക്ക് ചാടാം പിന്നെ ഈ സ്ഥലത്തിന് വേറെ ഇടനിലക്കാരും ഇല്ല ഇല്ല നേരെ ഓണർ പറഞ്ഞു നമ്മൾ വീഡിയോ ഇട്ടു ഇപ്പം നമ്മൾ നമ്മൾ പറഞ്ഞില്ല പി റോഡീന്നൊക്കെ നിസ്സാരമുള്ളത് ഇപ്പോൾ ഇതൊരു പഴയ ആണ് ഇത് ഇത് താമസിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല മോളിൽ ഷീറ്റ് വർക്ക് ചെയ്ത് വയ്ക്കുകയാണ് പിന്നെ ആർക്കെങ്കിലും നേരത്തിനിന്നിപ്പോൾ പ്ലോട്ടായിട്ട് തിരിക്കണമെങ്കിൽ തിരിക്കാം കാരണം ഇവിടെ പി റോഡിൻ്റെ സൈഡിൽ നല്ല വിലയുള്ള സ്ഥലം എവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്കറിയാം പി റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഇവിടുന്ന് ഒരു മുപ്പത് മീറ്റർ മാത്രമാണ് നമുക്ക് പി റോഡിലൊക്കെ ഉള്ളത് അപ്പോൾ ഇത് നല്ലൊരു വാലയുള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇത് നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലോട്ടാക്കണമെങ്കിൽ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ ഒക്കെ വിൽക്കണവർക്ക് നല്ല വിലയ്ക്ക് തന്നെ വിൽക്കാവുന്നതാണ് പിന്നെ ഇത് വിൽക്കണമെന്ന് ഉദ്ദേശമുള്ളതുകൊണ്ട് മാത്രം ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടു പിന്നെ ഇതിന് ഒരു സെൻറ്റ് സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ വിലയായി ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കേട്ടോ പിന്നെ ഈ സ്ഥലം നമ്മുടെ ചാനൽ മുഖാന്തരം കച്ചവടമായാൽ വിൽക്കുന്ന ആൾ രണ്ട് ശതമാനവും വാങ്ങിക്കുന്ന ആൾ ഒരു ശതമാനവുമാണ് നമുക്ക് കമ്മീഷനായി തരേണ്ടത് അപ്പോൾ ഈ ഏക്കർ ഏഴ് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം നിങ്ങൾ വിളിക്കുക വിളിക്കേണ്ടത് എൻ്റെ നമ്പറിലേക്കാണ് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്താറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ